മലയാളികളുടെ നടനെ വിസ്മയ മോഹൻലാലിന്റെ പിറന്നാൾ നേരുകയാണ് ചലച്ചിത്ര ലോകം. ചലച്ചിത്ര ലോകവും സിനിമ ആസ്വാദകരും മോഹൻലാൽ ആരാധകരും മലയാളി പ്രേക്ഷകരും എല്ലാം അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനാശംസകൾ നേരുകയാണ് ഇന്നേ ദിവസം. നിരവധി പേരാണ് മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിറയെ മോഹൻലാൽ ചിത്രങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങളും കൊണ്ട് നിറയുകയാണ്. മലയാള സിനിമയ്ക്ക് പുറത്തു നിന്നും നിരവധി പേരുടെ പിറന്നാൾ ആശംസകൾ എത്തുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്നു. എല്ലാവരും മോഹൻലാലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായ നിമിഷങ്ങൾ നൽകുന്ന നിമിഷമായി മാറുന്നു മോഹൻലാലിന്റെ ഈ പിറന്നാൾ ദിനം. 47th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ വാനപ്രസ്ഥം എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ശേഷം നെടുമുടി വേണു അവതാരകനായ ദൂരദർശന്റെ ഇന്റർവ്യൂവിൽ വാനപ്രസ്ഥത്തിലെ പൂതനാമോക്ഷത്തെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. പൂതനയുടെ മരണം ചിത്രീകരിക്കുമ്പോൾ ശരീര ചലനങ്ങൾക്കൊപ്പം മൂക്കിൽ കെട്ടിയിട്ടുള്ള മണിയുടെ ചലനവും മരണം സംഭവിക്കുമ്പോൾ ആ മണി നിശ്ചലമാകുന്നത് മോഹൻലാൽ വളരെയധികം ബ്രീത്ത് കൺട്രോൾ ചെയ്താണ് ആ സീൻ അഭിനയിച്ചത്. കാരണം മരണം സംഭവിക്കുമ്പോൾ അദ്ദേഹം പോലും അറിയാതെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയും ആ മണി നിശ്ചലമാകുകയും ചെയ്തു. മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന്റെ സൂക്ഷ്മാഭിനയത്തിന്റെ അനേകം ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. തീർച്ചയായും ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതും അല്ല. നമ്മൾ ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കപ്പെടാതെയോ ഇപ്പോഴും അദ്ദേഹം തന്റെ അഭിനയത്തിൽ ഇത്തരം അബോധമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടാവാം. നവരസങ്ങളായി ചിട്ടപ്പെടുത്തിയ നടനത്തിൽ അയാൾ കേവലം ഒന്നോ രണ്ടോ രസങ്ങളിൽ അഗ്രഗണ്യൻ ആയവനല്ല. എല്ലാ രസങ്ങളിലൂടെയും അതിന്റെ ഭാവവൈവിധ്യങ്ങളിലൂടെയും വളരെ അനായാസമായി കടന്നു വന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് പഗതും പൃഥ്വിയും നിവിനും ദുൽഖറും പ്രണവുമൊക്കെ ചെയ്യുന്ന വേഷങ്ങളിൽ 90s മോഹൻലാലിനോളം അനുയോജ്യനായ മറ്റൊരു നടൻ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മകിഴ്മതി കോട്ടയിലെ ബാഹുബലി പ്രതിമ പോലെ അയാൾ എത്രത്തോളം വലിയൊരു ഇതിഹാസമായാണ് നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് അറിയാനാവുന്നത്. ഇപ്പോൾ മോഹൻലാൽ സിനിമകൾ ഇറങ്ങുമ്പോൾ ചില കരച്ചിലുകൾ ഉയർന്നു കേൾക്കാറുണ്ട്. അഭിനയം പോയി, താടിയില്ലാതെ പറ്റില്ല, ഭാവമില്ല എന്നൊക്കെയുള്ള സ്ഥിരം കമന്റുകൾ. അവയോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നടനായി തന്നെ ജനിച്ചവനാണ് മോഹൻലാൽ. ഇനിയൊരു അവസാനമുണ്ടെങ്കിലും നടനായി തന്നെ ആയിരിക്കും. പിറന്നാൾ ദിനത്തിൽ മോഹൻലാലിനെ കുറിച്ച് വരുന്ന ഓരോ വാക്കുകളും ഇങ്ങനെയൊക്കെയാണ്. എല്ലാ മലയാളികളും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നമ്മുടെ പിറന്നാൾ ആശംസകൾ ലാലേട്ടാ.